മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകമാണ് നാം എടുക്കുന്നത്. ഇത് കഠോപനിഷത്തിൽ നിന്ന് ഭഗവാൻ ഉദ്ധരിച്ചതാണ്. ഇതിൻ്റെ വെളിച്ചത്തിൽ ജ്ഞാനം അജ്ഞാനം ഇവയെ നാം അപഗ്രഥിച്ചു വരികയാണ്. അജ്ഞാനം ഒരു ഭാവപദാർത്ഥമാണെന്നാണ് നാം പറഞ്ഞു വച്ചത്. പലപ്പോഴും നാം പ്രശ്നങ്ങളെയൊക്കെ സമീപിക്കുന്നത് വികാരപരമാണ്. ഈ കാലഘട്ടത്തിൽ അടിസ്ഥാനവും മൗലികവുമായ അറിവിനുള്ള ദാഹം പ്രായണ കുറഞ്ഞു വരികയാണ്. അതിൻ്റെ ആ മൗലികമായ ജ്ഞാനത്തിൻ്റെ അടിത്തറയിലേക്ക് എല്ലാത്തിനെയും സമന്വയിപ്പിച്ച് ആനന്ദിക്കുക എന്നുള്ളതായിരുന്നു പ്രാചീന വ്യക്തിയുടെ രീതി. അതുകൊണ്ട് തന്നെ വ്യക്തിയെ ഏതെങ്കിലും തരത്തിലുള്ള വാസന കൊണ്ട് അജ്ഞാനമെന്ന ഭാവപദാർത്ഥം ഉളവാക്കുന്ന കർത്തൃത്വമോ ഭോക്തൃത്വമോ ഉളവായാൽ തന്നെ ഗുരുകുലവാസം കൊണ്ടും കർമ്മനിഷ്ഠ കൊണ്ടും വളരെ നേരത്തെ തന്നെ ആ അഭിമാനങ്ങളെല്ലാം എടുത്തു കളഞ്ഞ് ആത്മാനന്ദം അനുഭവിക്കുവാനുള്ളൊരു പദ്ധതിയായാണ് വിദ്യാഭ്യാസത്തെ തന്നെ കണ്ടിരുന്നത്. ഏതൊന്നിൽ കൂടി അഭിമാനിച്ച് സുഖമുണ്ടാക്കാം എന്നതായിരുന്നില്ല അന്നത്തെ ജീവിത രീതി. ഏതൊന്നുകൂടി ഉപേക്ഷിച്ച് സ്വതന്ത്രനാകാം എന്നുള്ളതായിരുന്നു വിശ്വാസ പ്രമാണങ്ങൾ. പതുക്കെ പതുക്കെ അങ്ങനെയുള്ള ഉന്നതങ്ങളായ സ്ഥാനങ്ങളെ നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു പോന്നത് ഒരു പാരമ്പര്യവും ശീലവുമായി നമ്മുടെ എല്ലാം ഉള്ളിൽ കടന്നു. യാതൊരാളാണോ എല്ലാ അഭിമാനങ്ങളെയും കർത്തൃത്വത്തിൻ്റെയും ഭോക്തൃത്വത്തിൻ്റെയും അഭിമാനങ്ങളെയും ഉച്ചാടനം ചെയ്തത്, അവരെ നാം ഋഷിമാരെന്നെല്ലാം വിളിച്ചു. ആ അഭിമാനമില്ലായ്മയിൽ നിലകൊണ്ടുകൊണ്ട് തത്വങ്ങളെ ആവിഷ്കരിക്കുകയും അവ അറിവ് എന്നത് ഒരു ദിശയിലും മാനിക്കുക എന്നത് മറ്റൊരു ദിശയിലും പറഞ്ഞു മനസ്സിലാക്കി മാനിക്കുവാൻ തീരെ പറ്റാത്തവരിൽ നിലകൊള്ളുന്ന അറിവിനെ മാനിക്കലിലേക്ക് എങ്ങനെ കൊണ്ടുപോവാം, അറിവില്ലാതെ മാനിച്ചെങ്കിലും എങ്ങനെ സുഖമായി ജീവിക്കാം, ഇതെല്ലാം ഭംഗ്യം തരേണ അവർ ചർച്ച ചെയ്യുകയും അതിനനുസരിച്ചുള്ളൊരു സാമൂഹിക ഘടന ഉണ്ടാക്കുകയും ചെയ്തു. എൻ്റെ എന്ന അഭിമാനം ഉണ്ടാകാതിരിക്കുവാൻ ഈ രാജ്യം എല്ലാ വസ്തുക്കളെയും ഈശ്വരൻ്റെ എന്ന സങ്കല്പങ്ങളിൽ കൊണ്ടുവന്നു. സ്വകാര്യ സ്വത്തവകാശം, സ്വകാര്യ ജീവിതരീതികളും ചിന്താരീതികളും അവയൊക്കെ ദുഃഖം തന്നെയാണ് എന്ന് അവർ കണ്ടെത്തി. കൂട്ടുചേരലുകളേക്കാൾ ഏകർഷിത്വമാണ് ആനന്ദമെന്ന് അവർ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തു. അറിവ് അറിയാൻ ആഗ്രഹിക്കുന്നവനിലേക്ക് അറിയുന്നവൻ കൈമാറുന്നതിന് പാരസ്പര്യം മാത്രം ഉളവാക്കി. അതിൻ്റെ പേരിൽ വലിയ വലിയ ബന്ധങ്ങളുണ്ടാക്കി അതിൽ മമതാഭിമാനങ്ങൾ ഉണ്ടാക്കുവാൻ ഇടയാകാത്ത വിധം ഗുരുക്കന്മാർ ആത്മകഥകളും ജീവചരിത്രങ്ങളും രചിച്ചില്ല. അവരെ ചുറ്റിപ്പറ്റി സ്ഥാപനങ്ങളൊന്നും ഉണ്ടായില്ല. ഗുരുകുലങ്ങളുടെ ധർമ്മം അറിവിനെ ജനതയ്ക്ക് നൽകുക എന്നതിൽ മാത്രം ഒതുക്കി നിർത്തി. അവ നിലനിന്നാൽ മാത്രമേ സമൂഹത്തിൽ നന്മയുണ്ടാകൂ എന്ന്, ആനന്ദം ജനത അനുഭവിക്കൂ എന്നുള്ളത് കൊണ്ട് അത് എല്ലാവരുടേതുമായി.
എല്ലാവരുടേതും ആവുകയും ആരുടേതും അല്ലാതിരിക്കുകയും സ്വകാര്യത എന്നൊന്നും ഇല്ലാതാവുക ആരുടേതും അല്ലാതാവുക അവശ്യം അനുഭവഘട്ടങ്ങളിൽ എല്ലാവരുടേതുമായിരിക്കുക ഇതിനുള്ള നിയമങ്ങൾ ഈശാവാസ്യം ഇദം സർവം എത്കിഞ്ച ജഗത്യം ജഗത്തേന തെക്തേന ബുഞ്ജീത മാഗൃത കസ്യ സിദ്ധനം മുതലായ ചിന്തകളിലൂടെ പ്രസരിക്കുകയും ചെയ്തു എൻ്റെ അല്ലാത്തതുപോലെ ആരുടേതുമല്ല എല്ലാവരുടേതുമാണിത് എന്ന ആശയങ്ങൾക്ക് പ്രസക്തിയും വന്നു കാലാന്തരത്തിൽ ദുർബലന്മാരും അജിതേന്ദ്രിയന്മാരുമായവർ ഈ സ്ഥാനങ്ങളിലെല്ലാം കയറിക്കൂടുവാനിടയായി ദുർബലനെയും അജിതേന്ദ്രിയനെയും പ്രാപിച്ചപ്പോൾ എൻ്റെയാണെന്നും എൻ്റെ ആക്കണമെന്നും അവൻ്റെ അല്ലെന്നും അവൻ്റെ ആയിരിക്കരുതെന്നുമുള്ള ചിന്തകൾ വന്നു രാഷ്ട്രങ്ങൾ യുദ്ധങ്ങളിലേക്ക് വഴുതി വീണത് അത്തരം കാലങ്ങളിലാണ് മറ്റൊരുവൻ്റേതാണ് എന്നത് ഒരഭിമാനം മാത്രമാണെന്ന് ആരെല്ലാം തിരിച്ചറിയുന്നുവോ ആ അഭിമാനത്തിലേക്ക് പോകാൻ ആരും മത്സരിക്കാറില്ല എൻ്റെ അല്ല എന്ന ബോധത്തോടെ മാത്രം എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തെ ചെയ്യുന്നുവെന്ന് രാജാക്കന്മാരും വിചാരിക്കുവാൻ അത് കാരണമായി തീർന്നു പിന്നീട് വന്ന ദുർബലന്മാർ ഇതെൻ്റെയാണ് എൻ്റെ കൂട്ടരുടെയാണ് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ബാക്കിയുള്ളവൻ ശത്രുവാണ് എന്നുള്ള കൽപ്പനകൾ വന്നു അത്തരമൊരു കാലഘട്ടം ഉണ്ടായതോ അത്തരമൊരു കാലഘട്ടം വരാൻ പോകുന്നുവെന്ന് മുൻകൂട്ടി കണ്ട് കൽപ്പനാവൈഭവത്തിൽ ഉണ്ടാക്കിയതോ ആയ ഒരു തലത്തിലാണ് ഈ യുദ്ധക്കളം രണ്ടാമത്തതായിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നതാണ് ഉചിതം കാരണം ഇതിനകത്തെ ആയുധങ്ങളും ഇതിനകത്ത് പങ്കെടുത്ത ആൾക്കാരും ആ കഥാപാത്രങ്ങളുമെല്ലാം അന്നൊരു കാലത്ത് ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് ഇതിനാധാരമായ ജ്ഞാനത്തെ പ്രഭാപൂരത്തോടുകൂടി അവതരിപ്പിക്കുമ്പോൾ അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല എന്നാൽ ഇന്ന് അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ജ്ഞാനത്തിൽ നിന്ന് അജ്ഞാനത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഈ പ്രപഞ്ചമെന്ന് ബോധ്യമാണ് ജ്ഞാനപ്രകാശം നിലനിൽക്കുമ്പോൾ പ്രപഞ്ചമില്ല പ്രാപഞ്ചികങ്ങളായ കൽപ്പനകളുമില്ല എൻ്റെ നിൻ്റെ എന്ന വേറുകൃത്യങ്ങളുമില്ല എന്തായിരുന്നാലും 1400-കളിൽ വൈദേശികർ ഈ രാജ്യത്തേക്ക് എത്തുമ്പോൾ മറ്റേതൊരു രാജ്യത്തും കയറിപ്പറ്റി യുദ്ധങ്ങളിലൂടെ സ്വന്തമാക്കുവാൻ കഴിഞ്ഞതിനേക്കാൾ എളുപ്പത്തിൽ ഈ രാജ്യത്തിലെ സകല സമ്പത്തും അവരുടേതാക്കാൻ കഴിഞ്ഞു വൈചിത്ര്യമെന്ന് പറയട്ടെ സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞു പോലും നിയമനിർമ്മാണത്തിൽ വിദേശീയരായ പലരുടെയും പേരിൽ ഈ നാടിൻ്റെ കോടിക്കണക്കിന് സ്വത്തുണ്ട് ഈ നാട്ടിലെ എണ്ണപ്പെട്ട പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ നാട്ടിലെ അറിയപ്പെടുന്ന ആരാധനാ കേന്ദ്രങ്ങളും ഈ നാട്ടിലെ എണ്ണമറ്റ സ്ഥാപനങ്ങളുടെ സ്വത്തും പലതും വൈദേശീയരായിരിക്കുന്ന പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തിലായിട്ടാണ് ഇന്നും ഇരിക്കുന്നത് സ്വാതന്ത്ര്യമെന്നത് വെറും മരീചികയാകുമാണ് വിദേശികളുടെ ഭരിക്കാനെത്തുമ്പോൾ ഈ രാജ്യത്തെ രാജാക്കന്മാർക്കോ ഈ രാജ്യത്തിലെ പ്രജകൾക്കോ സ്വകാര്യ സ്വത്തവകാശമുണ്ടായിരുന്നില്ല അത് ഒരളവിൽ വിദേശീയർക്ക് ഇതിന്മേൽ ആക്രമണം നടത്തുവാൻ സഹായകമായി മറ്റൊരർത്ഥത്തിൽ അതിൻ്റെ
തിക്താനുഭവങ്ങളൊന്നും ഈ രാജ്യത്തിൻ്റെ സംസ്കൃതിയെ നശിപ്പിച്ചു കളഞ്ഞില്ല. ഇങ്ങനെ രണ്ട് അംശങ്ങൾ അതിലുണ്ട്. ഇവിടുത്തെ ഉന്നതരായ ആചാര്യന്മാർ പോലും ആ കാലഘട്ടങ്ങളിൽ വിദേശയാത്ര ചെയ്യുകയും അവിടെ കണ്ട ഭൗതിക പുരോഗതിയിൽ ആകൃഷ്ടരാവുകയും ആ ആകർഷണീയതയിൽ മനസ്സുമയങ്ങുകയാൽ അവിടുത്തെ സംഘടനാ വൈഭവവും മറ്റും ഈ രാജ്യത്തേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. പാശ്ചാത്യരുടെ സംഘടനാ വൈഭവവും ഭൗതിക വികാസവും ഭാരതീയനായൊരു വ്യക്തി ആധ്യാത്മിക നഭോമണ്ഡലത്തിലും മറ്റും നിന്നുകൊണ്ട് നോക്കിക്കണ്ട് അത്ഭുതപ്പെട്ടു എന്ന് പറയുമ്പോൾ ഭാരതത്തിൻ്റെ ആധ്യാത്മികത ആ കാലഘട്ടത്തിൽ എത്ര തുച്ഛമായിരുന്നു എന്നല്ലാതെ അതുന്നതമായിരുന്നുവെന്ന് തോന്നാൻ ഇടയുള്ളതല്ല. ആധ്യാത്മിക അറിവ് ഭൗതിക പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയില്ല എന്നാണെങ്കിൽ പിന്നെ എന്തിനാണ് അത് പ്രയോജനപ്പെടുക എന്ന ചോദ്യവും ബാക്കിയുണ്ട്. പാരമ്പര്യ പ്രതിഷ്ഠിതങ്ങളായ അറിവുകളെ പൂർണ്ണമായി അംഗീകരിക്കുകയും നിലനിർത്തുകയും ചെയ്തു എന്ന് പറയപ്പെടുന്ന സമാദരണീയരായ ഉന്നതരായ സമീപകാലഘട്ടത്തിലെ ആചാര്യന്മാർ അവരുദ്ധരിച്ചിട്ടുള്ള അറിവുകളെ എടുത്തു നോക്കിയാൽ അവയത്രയും പാശ്ചാത്യ ഭൗതികത്തിൽ നിന്നാണ് എന്ന് ബോധ്യമാവുകയും ചെയ്യും. പാശ്ചാത്യ ഭൗതികത്തോട് യോജിപ്പിക്കാവുന്ന വളച്ചോ തിരിച്ചോ ഏതെങ്കിലും ശ്ലോകങ്ങളിലൂടെ ഈ അറിവ് പണ്ടും പൗരാണിക ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്ന് അഭിമാനിച്ചൊരഭിമാനമുണ്ടാക്കി വീണ്ടും ദുഃഖക്കയത്തിലേക്ക് ജനതയെ തള്ളിവിടുവാനല്ലാതെ സാന്ത്വനിപ്പിക്കുവാനോ യുദ്ധങ്ങളെ ഒഴിവാക്കുവാനോ പറ്റിയ അറിവൊന്നും നാം കണ്ടെത്തുന്നുമില്ല. ഇത്തരുണത്തിലാണ് മഹാഭാരത യുദ്ധം എന്ന വ്യാസസങ്കല്പത്തിൻ്റെ മധ്യഭൂമികയിൽ വരാനിരിക്കുന്ന കാലത്ത് എങ്ങനെയെല്ലാം ജനങ്ങൾ യോജിക്കും. നാം ഇതിൽ കാണുന്ന എല്ലാ കഥാപാത്രങ്ങളും ഇന്ന് സജീവങ്ങളാണ്. ഇതിലെ ദ്രോണരും ഇതിലെ ഭീഷ്മരും ഇതിലെ കൃപരുമൊക്കെ നമുക്ക് പരിചിതരായ നമ്മൾ തന്നെയാണ്. ഇവരൊക്കെ അന്ന് ജീവിച്ചിരുന്നു എന്നതിനേക്കാളേറെ ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അങ്ങനെയുള്ള ഒരു തലത്തിൽ അജ്ഞാനമെന്ന ഭാവപദാർത്ഥമുണ്ടാക്കിയ അന്യഥാഗ്രഹണമാണ് ഭൗതികശാസ്ത്രശാഖകളെല്ലാം. അന്യഥാഗ്രഹണം എത്ര അപഗ്രഥനത്തിലൂടെ നീങ്ങുമോ അത്രയും അപകടത്തിലെത്തുമെന്ന് ഇന്നുപോലും പറഞ്ഞാൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് വിഷമമാണ്. ഉപനിഷത്തുകൾ ഏതെടുത്താലും വേദങ്ങൾ ഏതെടുത്ത് അതിൻ്റെ ശ്ലോകാർത്ഥത്തിലൂടെ നാം പോയാലും അഗ്രഹണത്തെക്കാൾ അപകടകരമായി കാണിക്കുന്നത് അന്യഥാഗ്രഹണത്തെയാണ്. സുഷുപ്തിയേക്കാൾ ദുഃഖപൂർണമായത് ജാഗ്രത തന്നെയാണ്, സ്വപ്നം തന്നെയാണ്. സ്വപ്നവും ജാഗ്രത്തും അന്യഥാഗ്രഹണമാണെങ്കിൽ സുഷുപ്തി അഗ്രഹണമാണ്. അന്യഥാഗ്രഹണത്തിലോ അഗ്രഹണത്തിലോ അല്ല, ഗ്രഹണത്തിലാണ് നാം എത്തേണ്ടത്. അവിടെ അറിയുന്നത് പരമാർത്ഥത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ ഒരു തലത്തെ ചൂണ്ടിക്കാണിക്കുവാൻ വേദാന്തം ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്നിനെയാണ് നാം കഴിഞ്ഞ ഭാഗത്ത് സൂചിപ്പിച്ചത്, ശുക്തിയും രജതവും. രജതം പ്രതി രജത വിശിഷ്ട ജ്ഞാനം, അത് പ്രതിയും അജ്ഞാനം കാരണമാണ്. അത് കേവലം ജ്ഞാനം പ്രതിയല്ല, രജതം പ്രതി രജത വിശിഷ്ട ജ്ഞാനം പ്രതിയും അജ്ഞാന കാരണമാണ്. അതായത് രജതം പ്രതിയും അതിൻ്റെ ജ്ഞാനം പ്രതിയും അജ്ഞാനം കാരണമാണ്.
രജതത്തെ കാണാൻ കഴിയുന്നത് തന്നെ ഭാവപദാർത്ഥമായ അജ്ഞാനത്തിൻ്റെ മറവിലാണ്. അജ്ഞാനത്തിൻ്റെ തമോവൃത്തിയിലാണ് രജതം ഉളവാകുന്നത്. അജ്ഞാനത്തിൻ്റെ തമോവൃത്തി ജ്ഞാനത്തെ മറച്ചു കഴിഞ്ഞാൽ മാത്രമേ രജോവൃത്തി രജതത്തെ ഉണ്ടാക്കൂ. അങ്ങനെ ഇവിടെ ഉഭൗ തൗ ന വിജാനീത, ഈ അജ്ഞാനത്തിൻ്റെ തമോവൃത്തിയിൽ കർത്തൃത്വവും ഭോക്തൃത്വവും ഉളവായി. അജ്ഞാനത്തിൻ്റെ സത്വവൃത്തിയിൽ വ്യക്തി എന്ന് കർത്തൃത്വ ഭോക്തൃത്വ ജ്ഞാനമുണ്ടായി. അപ്പോൾ അജ്ഞാനത്തിൻ്റെ തമോവൃത്തിയിലാണ് കർത്തൃത്വവും ഭോക്തൃത്വവും ഉണ്ടായതെങ്കിൽ അജ്ഞാനത്തിൻ്റെ സത്വവൃത്തിയിലാണ് വ്യക്തി അറിയുന്നു എന്നറിഞ്ഞത്. അജ്ഞാനത്തിൻ്റെ സത്വവൃത്തിയാണ്. അജ്ഞാനത്തിനെ തമസ്സും രജസ്സും സത്വവുമുള്ളൂ. ഗുണങ്ങൾ അജ്ഞാന കാരണമാണ്. അർജുന, ഗുണങ്ങളിൽ നിലനിൽക്കുന്നിടത്തോളം ഈ യുദ്ധമുണ്ട്. ഭഗവാൻ യുദ്ധത്തിനാണ് അർജുനനെ പ്രേരിപ്പിച്ചതെങ്കിൽ ഈ ശ്രൗതമന്ത്രത്തെ ആസ്പദമാക്കി പഠിപ്പിക്കുന്ന തലത്തിൽ അജ്ഞാനത്തിനാണ് തമസ്സും രജസ്സും സത്വവും എന്ന് പറയുന്ന ഭഗവാൻ താൻ തന്നെ ഇനിയും ഒരു ശ്ലോകത്തിൽ മുൻപോട്ട് പറയും, ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദു നിത്യസത്വസ്തു നിർയോഗക്ഷേമ ആത്മാവാൻ. ഈ ശ്ലോകം ഒരു അനാവശ്യ കഥനമാണ്. യുദ്ധം ചെയ്യാൻ പറ്റാത്ത ഒരു ശ്ലോകമാണ് ഭഗവാൻ അർജുനന് മുമ്പിൽ വയ്ക്കുന്നത്. ഹേ അർജുന, നീ വേദങ്ങൾ പോലും അറിവുകൾ പോലും ത്രൈഗുണ്യ വിഷയ വേദാഹ, ത്രിഗുണ വിഷയങ്ങളാണ്. അർഗ, യജുസ്, സാമം, അഥർവം എന്ന വേദങ്ങളെ എടുത്ത് സംഹിതാഭാഗത്തെയാണെന്ന് ആചാര്യന്മാർക്ക് അഭിപ്രായമുണ്ട്. ഇത് വളർത്തിക്കൊണ്ടുപോയാൽ ഏതെല്ലാം അറിവുകളുണ്ടോ ആ അറിവുകളെല്ലാം ത്രിഗുണാത്മികയാണ്. ത്രിഗുണാത്മികയായ അറിവിൽ നിൽക്കുന്നിടത്തോളം കർത്തൃത്വവും ഭോക്തൃത്വവും അവശ്യം ഭാവിയാണ്. ആദ്യം ഹേതു ഉണ്ടാവും. ഹേതുജ്ഞാനം അകത്തു നിന്നുണ്ടായാൽ ആ ഹേതുവിനെ ആസ്പദമാക്കി ആ ജ്ഞാനം ഇച്ഛയായി രൂപാന്തരപ്പെടും. ആ ഇച്ഛാക്രിയയായി രൂപാന്തരപ്പെടുമ്പോൾ കർത്തൃത്വം സംജാതമാവും. അത് നമ്മൾ നേരത്തെ ഉദാഹരണം പറഞ്ഞു. ചോരനാകാൻ പോകുന്നവൻ്റെ ജ്ഞാനത്തിൽ നിന്ന് ചൗര്യ ഇച്ഛയും അതിൽ നിന്ന് ചൗര്യക്രിയയും ഉണ്ടായാൽ അവൻ കള്ളനാണെന്ന അഭിമാനമുണ്ടാവും. സമാജമാകെ തെറ്റാണെന്ന് പറയുന്നതായ കാര്യങ്ങളെ ഒളിച്ചാണെങ്കിലും കർത്തൃത്വം ചെയ്യാൻ പ്രേരിപ്പിക്കും. കുറച്ചു പേർ ഒളിച്ച് ചെയ്ത് കഴിയുമ്പോൾ തൻ്റെടികളായ ചിലർ പരസ്യമായി ചെയ്യാൻ തുടങ്ങും. പരസ്യമായി ചെയ്യുമ്പോൾ അവൻ്റെ തൻ്റെടത്തെ ആളുകൾ പ്രശംസിക്കാൻ തുടങ്ങും. തൻ്റെടത്തെ പ്രശംസിച്ചു കഴിഞ്ഞാൽ ആള് മിടുക്കനാണ്, തൻ്റെടിയാണ്, നേരിട്ട് ചെയ്തവനാണ്, വളരെ മിടുക്കനാണ്, കണ്ടില്ലേ, അറിഞ്ഞില്ലേ എന്നൊക്കെ ആളുകൾ ചോദിച്ചു തുടങ്ങിയാൽ സമാജം ആ തെറ്റിനെ അംഗീകരിക്കാൻ തുടങ്ങും. അതോടുകൂടി അതിൻ്റെ വില്ലനി സാമാജിക വില്ലനിയായി മാറും. അയാൾ സമാജത്തിൽ ഉന്നതനായിത്തീരും. കളവിന് ഒട്ടേറെ ആവരണങ്ങൾ ഉണ്ടാക്കും ഉന്നതന്മാരിരുന്ന്. പ്രിയം ഹേതുവായി അവൻ കട്ടത് സമാജത്തിനു വേണ്ടിയാണ്, അവന് വേണ്ടിയല്ല. അവൻ കട്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ തൻ്റെ ഇടത്ത് സമ്മതിക്കേണ്ടതാണ്. അങ്ങനെ ജനങ്ങൾ ആരാധിക്കുവാൻ തുടങ്ങും.
സമാജ നിയമം അതായിത്തീരും. ഏതാണ്ട് ഈ കാലഘട്ടം കള്ളന്മാർക്കും കൊള്ളക്കാർക്കും പൂഴ്ത്തിവയ്പ്പുകാർക്കുമൊക്കെ സമാദരണീയമായ സ്ഥാനം, സ്ത്രീ പീഡനം നടത്തുന്നവർക്കുമൊക്കെ സമാദരണീയമായ സ്ഥാനം നൽകുന്ന കാലഘട്ടമാണ്. ജനഹൃദയങ്ങൾ അത്രയും അധപ്പതിച്ച് ഈ കാലഘട്ടത്തെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അജ്ഞാനമാണ് കട്ടിപിടിച്ചു വരുന്നത് എന്നുള്ളത് തെളിവാണ്. ഫലം നോക്കിയാലറിയാം. രോഗങ്ങളും അതനുസരിച്ച് കൂടുകയാണ്. അപ്പോൾ കർത്തൃത്വവും ഭോക്തൃത്വവും വളരുകയാണ്. കർത്തൃത്വത്തിൽ നിന്നാണ് ഇതെല്ലാം ആദ്യം ഉണ്ടാകുന്നത്. അതിൻ്റെ അനന്തരഫലമാണ് ഭോക്തൃത്വം, വൈധവ്യം യുദ്ധത്തിന് ശേഷം. അതുപോലെ തന്നെ അനാഥത്വം, പ്രകൃതിയുടെ വിനാശം, ഇതെല്ലാം അതിൻ്റെ ഭോക്തൃത്വമാണ്. ശാസ്ത്രകാരന്മാരും ഭൗതിക ശാസ്ത്രകാരന്മാരും വണിക്കുകളും ഭരണാധികാരികളും നിയമജ്ഞരും എല്ലാം ഈ ഭൗതിക ലോകത്തെ സത്യമെന്ന് കരുതി കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളിലൂടെ സഞ്ചരിച്ചതിൻ്റെ തിക്തഫലമാണ് ഇന്ന് ലോകമാകെ അനുഭവിക്കുന്ന ദുഃഖങ്ങളെന്ന് പറഞ്ഞാൽ തന്നെ തിരിച്ചറിയാനാകാത്ത വിധം ഭാവപദാർത്ഥമായ അജ്ഞാനം ഘനീഭവിച്ചിരിക്കുന്നു. ഇതാണ് കാലം. ഇവിടെയാണ് തിരിഞ്ഞു ചിന്തിക്കുവാൻ അർജുനൻ്റെ മുമ്പിൽ, തദ്വാര ആ യുദ്ധക്കളത്തിലെ മുഴുവൻ വീരന്മാരുടെയും മുമ്പിൽ, തദ്വാര ആ ഗ്രന്ഥം വായിക്കാൻ പോകുന്ന ജനതയ്ക്ക് മുമ്പിൽ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് ഇത്തരമൊരറിവിനെ വയ്ക്കുന്നത്. അവിടെ രജതജ്ഞാനം, രജതം പ്രതിയും ജ്ഞാനം പ്രതിയും അജ്ഞാനത്തിൻ്റെ തമോവൃത്തിയിൽ ഉളവായതാണ്. അജ്ഞാനത്തിൻ്റെ സത്വവൃത്തിയിലാണ് രജതജ്ഞാനമുണ്ടായത്. അങ്ങനെ ഇവിടെ ഉഭൗ തൗ ന വിജാനീത, ഈ അജ്ഞാനത്തിൻ്റെ തമോവൃത്തിയിലെ കർത്തൃത്വവും ഭോക്തൃത്വവും അജ്ഞാനത്തിൻ്റെ സത്വവൃത്തിയിൽ വേത്തി എന്ന് കർത്തൃത്വ ഭോക്തൃത്വ ജ്ഞാനമായി, തമോവൃത്തിയിലുളവായി സത്വവൃത്തിക്ക് കൈമാറി അജ്ഞാനത്തിൻ്റെ സത്വവൃത്തിനിഷ്ഠമായ കർത്തൃത്വഭോക്തൃത്വമായി കഴിഞ്ഞാൽ ആ അഭിമാനം മനോഹരമായി. ആ മനോഹാരിതയാണ് നാം ഇന്ന് ആദരണീയമായി കാണുന്ന ഈ ലോകത്ത് കാണുന്നത്. സന്യാസിയുടെ കർത്തൃത്വ അഭിമാനം, ഭോക്തൃത്വ അഭിമാനം, പുരോഹിതൻ്റെ കർത്തൃത്വ ഭോക്തൃത്വ അഭിമാനങ്ങൾ, മാതാപിതാക്കളുടെ കർത്തൃത്വ ഭോക്തൃത്വ അഭിമാനങ്ങളെല്ലാം സഞ്ചിതമായിത്തീർന്ന ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യാഘാതങ്ങളാണ് ഇവയെല്ലാമെന്ന് നാം തിരിച്ചറിയേണ്ടതാണ്. ഈ മഹാസന്ദേശത്തെ നമുക്കായി തന്ന ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.